Hi friends, Assalamu Alaikum. Welcome back to my channel. അപ്പം ഞാനൊരു ഫുൾ ഡേ ഇൻ ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇന്ന് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫുൾ ഡേ എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിരിക്കും കറക്റ്റ് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെയാണ് തലേ ദിവസം രാത്രി അടുത്ത ദിവസം രാവിലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കും പിന്നെ ക്ലീൻ ചെയ്യാൻ ബാക്കിയുള്ളതൊക്കെ രാവിലെ സമയം കിട്ടാത്തതുകൊണ്ട് എല്ലാ പാത്രങ്ങളൊന്നും കഴുകി ഉണ്ടാവില്ല ഏകദേശമൊക്കെ വൃത്തിയാക്കി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഒരു ഒതുക്കിയൊരു സൈഡിൽ വെച്ചിട്ടോ പോൽ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് കുറേ നേരം കഴിഞ്ഞ് ഒരു എട്ട് ഒമ്പത് മണിക്കൊക്കെ ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണേക്ക് വരുവുള്ളൂ അപ്പം വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ആകെ തിരക്കായിരുന്നു ഇതിപ്പോൾ ഞാൻ ഡെയിലി മൈ ലൈഫ് എടുത്ത ദിവസത്തെ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നണായിട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടില്ല അപ്പോൾ കുറച്ച് ഇവിടെ എന്താ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തപ്പോഴേ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു രാവിലെ നേരം വൈകി ഞാൻ പറഞ്ഞില്ലേ ആകെ പുകഞ്ഞിണ്ടായിരുന്നു ഒന്ന് അപ്പോൾ കറിയൊക്കെ ചൂ കരിഞ്ഞിട്ട് പുകഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രാവിലെ എടുത്തുകൊണ്ട് അപ്പോൾ അത് കാരണം പിന്നെ ഒന്നും ക്ലീൻ ആക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ അതിൻ്റെ പുറകെ അങ്ങനെ ആയിപ്പോയി ഉണ്ടായി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചട്ടി അതുപോലെ അത് ആക്കി വെച്ച പാത്രം പിന്നെ ഞാൻ ചായ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങൾ കിടന്നു അതൊക്കെ ക്ലീൻ ചെയ്തു അപ്പോഴത്തേക്ക് നമ്മൾ അയരക്കുട്ടി വന്നു കേട്ടോ ഇക്ക വന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ ഇക്കൊന്ന് കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എൻ്റെ കൂടെ കിച്ചണിൽ തന്നെ നടക്കായിരുന്നു ഇല്ലെങ്കിൽ ഇക്കാൻ്റെ കൂടെ റൂമിൽ പോയിരുന്ന കളിക്കും കിച്ചണിൽ എൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ഞാൻ ക്യാമറ സൈഡിൽ വെച്ചത് അവൾ നൈസായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളോട് ഓരോന്നും പറയും ചെയ്തിട്ട് അവിടെ കയറ്റി വെച്ചുള്ളത് എല്ലാ കുട്ടികളും പോലെ വികൃതി ഇല്ലാത്തത് കൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക അങ്ങനെയും ചെയ്യില്ല അങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുകയേ ചെയ്യുള്ളൂ അപ്പോൾ അവളെ താഴെ ഇറക്കി ഞാൻ അങ്ങനെ പതുക്കെ റൂമിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് കിട്ടും രണ്ട് ദിവസം ആ ഇത് വെള്ളത്തിൽ കിടക്കണം അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുകയാണ് ഇനിയിപ്പോൾ വേഗം എന്താണെങ്കിലും കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് കഴുകി കഴുകിയെടുത്തപ്പോഴത്തേക്കിനെ ഗ്രീൻ പീസ് ഇങ്ങനെ കഴിക്കലുണ്ട് അവളുടെ വിചാരം മറ്റേ നമ്മൾ കഴിക്കുന്ന ഇതില്ലേ ഫ്രൈഡ് ആ ഐറ്റം ആണെന്നാണ് അപ്പം ഇനി അത് ആദ്യം ആദ്യം തന്നെ അത് കറി വെക്കാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നാളത്തേക്ക് പുട്ടുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇക്കാൾക്ക് പുട്ടും ഗ്രീൻ പീസ് കറി നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ഇതുവരെ ആ ഒരു കോമ്പിനേഷൻ കഴിച്ചില്ല അപ്പോൾ എന്താണെങ്കിലും എന്തായെങ്കിലും അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഗ്രീൻ പീസ് കറി വെച്ച് ഇന്ന് രാത്രി തന്നെ പുട്ടുണ്ടാക്കി രാത്രി രണ്ട് കുറച്ച് കഴിച്ച് അതിന് പിന്നെ രാവിലെ അതെല്ലാം കൂടെ ഒന്ന് ആവി കെട്ടാന്ന് വിചാരിക്കണേ സാധാരണ ഞാൻ ഇങ്ങനെ കുറ്റിപ്പുട്ടായിട്ടെല്ലാം ഉണ്ടാക്കുക അല്ലാതെ നോർമലി വലിയൊരു അരിപ്പക്കൊട്ടയിലെൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയണ്ടാവും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഇന്ന് അങ്ങനെയല്ല ഞാൻ കുറ്റിപ്പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കണത് ആദ്യം കറിയൊന്നും അടുപ്പിട്ട് വെക്കേട്ടോ എനിക്ക് ഗ്രീൻ പീസ് നന്നായിട്ട് ബെന്തു കിട്ടണം എന്നാൽ മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ഡെയിൻ മൈ ലൈഫിന് നല്ല വ്യൂ ഉണ്ടായിരുന്നു അധികം നെഗറ്റീവ് കമൻറ്റൊന്നും വന്നിട്ടുണ്ടായില്ല ചെറുതായിട്ടൊരു നെഗറ്റീവ് കമൻറ്റ് വന്നുള്ളൂ റൂം വൃത്തിയാക്കാത്ത നിങ്ങൾ എന്ത് ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കുഴപ്പമില്ല കാരണം ഓരോരുത്തർക്കും ഓരോരോ രീതി ആയിരിക്കില്ല എല്ലാവർക്കും എല്ലാവരുടെ അതും മനസ്സിലായിക്കൊള്ളുന്നില്ല അപ്പോൾ അയ്യത് അങ്ങനെ അവിടെ തുടക്കുന്ന തുണിയൊക്കെ അടുത്ത് മുഖമൊക്കെ തുടക്കേണ്ടിട്ടു അപ്പോൾ ഞാൻ നൈസായിട്ട് ഇനി അവിടുന്ന് ഇതൊക്കെ അവൾ വലിച്ചു വാരി ഇടും അവൾക്കെല്ലാം അങ്ങനെ തൊട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഗ്രീൻ പീസിൻ്റെ റെസിപ്പി അത്ര വലിയ സംഭവം ഒന്നല്ല ഞാനുള്ളിയും തക്കാളിയൊന്നും വഴറ്റണമെന്നില്ല കേട്ടോ എല്ലാവരും അങ്ങനെ വെക്കാമെന്നൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ ഒന്നും ആ ഒരു രീതിയിലൊന്നല്ല വെക്കാ പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ റെഡിയാക്കാൻ ചെയ്യാം പിന്നെ ഓയിൽ അധികം ഒഴിക്കാതെയാണ് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കലുള്ളത് അപ്പോൾ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് അതിനകത്തേക്ക് കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത്രയും സാധനം ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മല്ലിപ്പൊടിയെ കണ്ട് കഴിഞ്ഞിട്ടോ അത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു പത്ത് മാസം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെക്കുന്ന കറിക്കൊന്നും ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ല കേട്ടോ നാട്ടിലത്തെ അവരിതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇവിടുത്തെ മല്ലിക്കില്ല ചിലപ്പോൾ ഡയറക്റ്റ് മില്ലിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലത് കിട്ടുമായിരിക്കും അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ വാങ്ങിച്ചില്ല കുറച്ചല്ലേ നമ്മൾ കുക്ക് ചെയ്യണുള്ളൂ പിന്നെ ഉമ്മ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരുകയും ചെയ്യും അപ്പോഴത്തേക്കിനും എല്ലാ സാധനങ്ങളും കൊണ്ടുവരും അപ്പോൾ ഇന്ന് ഞാൻ മുരിങ്ങയിലയാണ് കേട്ടോ ഇന്നക്കല്ല നാളത്തേക്ക് മുരിങ്ങയില താളിച്ചത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങയില വാങ്ങുന്നുണ്ട് മുൻപ് ഞാൻ എപ്പോഴും ചീര വാങ്ങിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ തൊട്ടടുത്തുള്ളത് ബനിയാസ് സൈപ്പർ മാർക്കറ്റാണ് അതിനകത്ത് ചീര ചിലപ്പോഴുള്ളൂ എനിക്ക് നല്ലത് കിട്ടും നമ്മൾ ചെല്ലുമ്പോഴൊന്നും ഉണ്ടാവില്ല മുരിങ്ങയാകുമ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടിട്ട് അങ്ങനെ കേടായ ഒന്നും ഉണ്ടാവില്ലല്ലോ പാക്കിങ് പാക്ക് ചെയ്തിട്ടല്ലേ വരുന്നത് കവറിനകത്ത് അപ്പം ഞാനിന്ന് ഇല എല്ലാം ഒന്ന് ഓൾറെഡി അത് കൊണ്ട് വെച്ചിട്ട് രണ്ട് ദിവസം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് വന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ആ കവറി തന്നെ കെട്ടി ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാണ് അന്ന് എനിക്ക് നാളെ രാവിലെ എടുത്ത് ജസ്റ്റ് അതൊന്നങ്ങ് താളിച്ച് താളിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഭയങ്കര ഗംഭീരമായിട്ടൊന്നുമില്ല ഒരു നാടൻ കറി പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ ഞാനവിടെ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം അതാണ് നാളത്തെ പ്ലാൻ അപ്പം ആ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ് ഇനി അതൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോഴത്തേക്കിനും അവിടെ കുക്കറിൽ കറി റെഡി ആയതുകൊണ്ട് പിന്നെ ജഷീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശശുക്ക് അതിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പുട്ടുണ്ടാക്കാൻ പോവാണ് അജ്മി പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ഇതുവരെ ഞാനിത് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ വാങ്ങുന്നത് അജ്മയുടെ പുട്ടുപൊടി അതിൻ്റെ മുൻപ് ഞാൻ കൂടുതലും ഗോതമ്പ് പുട്ട ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇന്ന് ഇത് കുറച്ച് കൂടുതലുണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത് ഒരുപാട് വെള്ളം എഴുക്കണം ഇളം ചൂടുവെള്ളത്തിലൊക്കെ എന്നൊക്കെ എൻ്റെ സൈഡിൽ എഴുതിയുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എൻ്റെ അടുത്തൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള പണികളല്ല കേട്ടോ ഒക്കെ ഇങ്ങനെ ഒരു ഉടായ്പ് കളികളാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ളത് ഞാനൊന്നും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നോക്കില്ല നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നേ ഉള്ളൂ ജോലി കഴിഞ്ഞ വന്ന ക്ഷീണത്തിൽ എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും രാവിലത്തെ തിരക്കിലും എന്ത് കിട്ടിയാലും കഴിക്കും ആ ഒരു മെൻറ്റാലിറ്റിയാണ് അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാലും ഒക്കെ കൂടെ എനിക്ക് രാവിലേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആവണം രണ്ടുപേർക്കും രണ്ട് ടൈപ്പുള്ള സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതും ആക്കണം അതൊക്കെ കൂടെ ആകുമ്പോൾ ആകെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഈ പുട്ടിൻ്റെ പുട്ടുണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ ഇത് എൻ്റെ അല്ലാട്ടോ നമ്മുടെ കൂടെ നിന്നിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയുടെ ആണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഞാൻ പിന്നെ പുട്ടുകുട്ടിയിലുണ്ടാക്കണമെന്നുള്ള പ്ലാൻ എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ആ പുട്ടും പാനെ കണ്ടിട്ട് ഇനി ആരും എന്താ അത് കഴുകലില്ല എന്നൊന്നും ചോദിക്കണ്ട അതിനകത്ത് ഗ്യാസിൻ്റെ കരി പിടിച്ചാണ് എത്ര വരച്ചാലും അത് കളർ വെക്കുന്നില്ല അത് കളർ വെക്കാൻ എന്തെങ്കിലും ടിപ്പ് ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അത് ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട് രണ്ട് ദിവസം വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അജ്മിപ്പുട്ടിൽ ഞാൻ വെള്ളം മിക്സ് ചെയ്തത് എന്തോ കുറച്ച് അധികമായി ഉണ്ടായിരുന്നു തോന്നുന്നത് അത് ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് സ്റ്റിക്കായി പിടിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് അത് ആ ഒരു ആവിയിൽ പോവാത്ത പാത്രം ഉണ്ടല്ലോ ചൂടാറാത്ത പാത്രം കാസറോളിനകത്ത് ആക്കി റൂമിൽ കൊണ്ടുവയ്ക്കും പിന്നെ രാവിലെ എല്ലാം കൂടെ വരണം ഒന്നും കൂടെ ആവി കയറ്റാം അതൊക്കെയാണ് പ്ലാൻ അപ്പോൾ ഇപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി ഉള്ളു ഉമ്മ വരാനുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് കേട്ടോ റൂമിലൊക്കെ ഒരുക്കി വെക്കലും അടുക്കി വെക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ബ്ലോഗ് ഇടുന്നതാണ് അപ്പോൾ ഇതാ പുട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളുണ്ട് ചെറിയ പുട്ടും കുറ്റിയാണ് അപ്പോൾ ഇനി അടുത്ത ദിവസം രാവിലെ ഒരു ഏഴര ആവുമ്പോഴാണ് ഞാൻ കിച്ചണിൽ കയറുന്നത് ആയിട്ട് എന്താ എണീക്കുവെന്ന് ചോദിക്കരുത് ഉറങ്ങാൻ കുറച്ച് വൈകിയതുകൊണ്ട് ഏഴരൊക്കെ ആകും എണീക്കാൻ അപ്പോൾ എന്താ രാവിലെ വന്നാൽ തന്നെ ആദ്യത്തെ പണി കറി ചൂടാക്കണം പിന്നെ ഇടിയപ്പം ഇക്കൗക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ചൂടാക്കി പ്ലാ പാത്രത്തിലാക്കും പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് പാത്രത്തിൽ എന്താ ചൂടുള്ളതാക്കുന്നതെന്നുള്ളത് അത് ചൂടിന് അതിനകത്ത് ബാക്കിൽ എഴുതിയിട്ടുണ്ട് ചൂടാക്കുള്ള ഫുഡ് ഫുഡാക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ആക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഒരു ഗ്ലാസിൻ്റെ ഫുഡ് കൊണ്ടുവിടുന്ന പാത്രമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ സ്ലിപ്പായി പോവും ഇങ്ങനെ ധൃതിയിൽ പണിയെടുക്കുമ്പോൾ അങ്ങനെ സ്ലിപ്പായി താഴെ വീഴുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയുള്ളത് അതെല്ലാം ഇരിക്കുന്നുണ്ട് ഫുഡ് കൊണ്ടുപോകാൻ പറ്റിയതും കറി കൊണ്ടുപോകാൻ പറ്റിയതും എല്ലാം അങ്ങനത്തെ പാത്രങ്ങളവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം ഇതന്നെ ഉപയോഗിക്കൽ തുടങ്ങിയത് ഇതാവുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണാലും ആക്കിയാലൊന്നും പ്രശ്നമില്ല എൻ്റെ പൊട്ടണ പാത്രങ്ങളൊക്കെ വളരെ കുറച്ചുള്ളൂട്ടോ കൂടുതലും സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഗ്ലാസ് കപ്പ് എല്ലാ സാധനങ്ങളും സ്റ്റീലിൻ്റെ ഉണ്ട് നമ്മൾ ഇത് ധൃതി പിടിച്ച് പണിയെടുക്കുന്നവർക്കൊന്നും ഇത് പറ്റില്ല പിന്നെ വീട്ടിൽ എന്താ പറയുക ജോലിക്കൊന്നും പോവാതെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ എല്ലാം അതിൻ്റെ ചിട്ടകൾ ഒരു സമാധാനം വഴിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ വീട്ടിലെ കുട്ടികളെ നോക്കിയിരിക്കുന്നവർക്ക് ഇവിടെ എന്താ ഇങ്ങനെ ചെയ്യുന്ന ഇത് അങ്ങനെ ചെയ്തുകൂടിയെന്നൊക്കെ പറയണമെന്നൊക്കെ തോന്നും അപ്പം നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ാണ് പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ ചിലരുണ്ടാവും ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങളും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നവര് എല്ലാവർക്കും ഒരുപോലെ ആയിക്കോളുന്നില്ലല്ലോ ഓരോരുത്തരുടെ ജീവിത രീതി ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെ ആരോഗ്യം ഓരോ രീതിയിലാണ് അപ്പൊ അതിൻ്റെതായ കുറ്റം കുറവുകളൊക്കെ എന്റെ വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിലും ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നത് വരെ പോയി വന്ന് പോയി വന്നതിന് ശേഷമുള്ള കുറച്ച് ഭാഗം അത്രേ ഉള്ളൂ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ഡെയിലി മൈ ലൈഫ് വലിയ നെഗറ്റീവ് കമൻറ്റുകൾ ഇതൊന്നും കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം അത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാച്ചെങ്കിൽ ഞാൻ എന്താണെങ്കിലും ചെയ്തിടുന്നില്ല കാരണം നമ്മളതിങ്ങനെ ഒരു തിരക്ക് പിടിച്ച ജീവിതം കൊണ്ടേ അത്ര വലിയൊരു നിങ്ങൾക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങൾ ഡിഫറെൻറ്റ് കുക്കിംഗ് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനത്തൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല പിന്നെ ഫ്രൈഡേ ആണ് കിട്ടിയിട്ടുണ്ടായിരിക്കുക അപ്പോഴും അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മൾ കുക്ക് ചെയ്യില്ല ഒരു ഫ്രൈഡേ കിട്ടുമ്പോൾ അന്ന് കിച്ചണിൽ തന്നെ കയറാതിരിക്കാനാണ്ട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ഒരു ദിവസമെങ്കിലും ചെയ്യാതെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കണം തോന്നും അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ഹോർലിക്സ് തന്നെ ഉണ്ടാക്കി തോന്നുന്നില്ലേ അവനാണ് കഴിയാനായിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഒന്നൊരുന്ന സ്പൂണേ ഉള്ളൂ അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ കുപ്പിയാൽ ഒഴിവാക്കാലോ അപ്പോൾ കറി എന്താണെങ്കിലും ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടോ

അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആയി ഇനിയിപ്പോൾ അതൊക്കെ നല്ല ചൂടാണ് അവരുമ്പോൾ നല്ല സോഫ്റ്റ് ആവും നല്ല ചൂടുണ്ടോ അജ്മയുടെ പുട്ട് പൊതുവേ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അത് അങ്ങനെയാന്നുള്ളത് അപ്പോൾ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൈ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിനൊരു സ്പൂണൊക്കെ എടുക്കുകയാണ് പിന്നെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഉമ്മ ഇവിടെ ഇവിടെ എത്തി ഉണ്ടാവും കേട്ടോ അതിപ്പോൾ ഒന്ന് രണ്ട് ദിവസം ബ്രേക്കായി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കായും കൂടുതൽ അപ്പോൾ ഉമ്മ ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്താണെങ്കിലും നമ്മൾ ഉമ്മാനെ വീഡിയോയിൽ ഇനി വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഉമ്മാൻ്റെ വരുന്ന വീഡിയോസ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഇക്കാക്ക് കൊണ്ടുപോകാൻ കൊടുക്കാനാട്ടോ എനിക്ക് ചിക്കൻ്റെ ലഘോ ഒന്നും ഇഷ്ടമില്ല അപ്പോൾ അത് എന്തായെങ്കിലും ഇക്കാക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏത് പീസ് കിട്ടിയാലും കഴിക്കും അപ്പോൾ ഇക്കാക്ക കൊടുക്കാണ് അപ്പോഴത്തേക്കിനും പാൽ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളതെല്ലാം മൊത്തത്തിൽ കൊട്ടി ഇടുന്നുണ്ട് കേട്ടോ ഇനി ആ കുപ്പി കഴുകി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇട്ട് വയ്ക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തൊന്ന് ചൂടാറാൻ വെക്കണം കാരണം ചൂട് കൂടുതലാണെങ്കിൽ ഇക്ക വറി എനിക്കിപ്പോൾ വേണ്ട കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകും ഇക്ക പിന്നെ വളരെ നേരത്തെ എണീറ്റ് നേരത്തെ കുളിച്ച് ഒരുങ്ങുന്നതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഓഫീസിൽ പോകാൻ പറ്റാറുണ്ട് എപ്പോഴും ഭയങ്കര മടിയനാണ് വിളിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് വരെ കിടക്കട്ടെ അങ്ങനെ പറയില്ലെങ്കിലും പക്ഷേ കൂടുതൽ കിടക്കുന്ന ആൾ വയ്ക്കുകയാണ് ഞാൻ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പറഞ്ഞാലും അങ്ങ് എണീറ്റ് പോരും അപ്പോൾ അപ്പോഴേക്ക് അപ്പോൾ എടുക്കുന്ന പാത്രങ്ങൾ ഇന്ന് ഞാൻ സൈഡിൽ കൂടെ കഴുകി വെക്കുന്നുണ്ടായിട്ടോ കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല പണി എട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എല്ലാം കൂടെ കഴുകാൻ നിന്നപ്പോൾ ഭയങ്കര ലാഗായി ഏകായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആ ഗ്യാപ്പിൽ ഒരു ഓരോ ഗ്യാസ് ഒഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി ഇട്ടു അപ്പോൾ ഇനി അതൊരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുക ലോ ഫ്ലെയിമിലിടുകയാണെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂന്നോ നാലോ വിസിലടിച്ചിട്ട് പെട്ടെന്ന് തുറക്കലുണ്ട് അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് പണി കിട്ടലിട്ടുള്ളൂ ചില നേരം വൈകിയിട്ട് ഇതെല്ലാം ഒരുക്കി വെക്കുന്ന സമയമാണെങ്കിൽ അന്ന് ചോറ് വേവുകയില്ല എന്നിട്ട് ഞാൻ ഞങ്ങൾ ഇട്ട് പോയി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഫാർമസിസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് വന്ന് കഴിച്ചിട്ടൊക്കെ പോവലാണ് അപ്പോൾ ഇക്കാര്യം ഇതാ കഴിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു വന്നിട്ട് വേഗം ഹോർലിക്സ് വാങ്ങിച്ച് കുടിച്ച് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് അപ്പം അതൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആൾക്ക് ഇരുന്ന് കഴിക്കാൻ ടൈമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കഴിച്ചോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ചിക്കനും കറി അല്ല കറി വീണ്ടും ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൂട്ടോ മറ്റേ നേരത്തെ എടുത്ത പാത്രത്തിൽ തന്നെ ഇനിയിപ്പോൾ ചിക്കനും കൂടി ഒരു പാത്രത്തിലാക്കി ആളെ പാക്ക് ചെയ്ത് വിടണം അത് കഴിഞ്ഞാലാണ് പിന്നെ എനിക്ക് പോകണത് ഇപ്പം എന്താണെങ്കിലും എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുട്ടോ ഇനി ഫുൾ ഓട്ടായിരിക്കും എനിക്ക് ഇരിക്കാനും നിൽക്കാനും തിന്നാനും ഒന്നിനും സമയം ഉണ്ടാവില്ല പിന്നെ എന്നും വിചാരിക്കും ഫാർമസി പോകുമ്പോൾ കുറച്ച് നന്നായിട്ടൊക്കെ ഒരുങ്ങി തട്ടൊക്കെ നന്നായിട്ട് കുത്തി അങ്ങനെയൊക്കെ പോകണമെന്ന് പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ പറ്റി എന്നല്ലാതെ പിന്നീട് ഒരിക്കൽ പോലും ഇന്നേ വരെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല ഫാർമസിക്ക് പോകുമ്പോൾ അഞ്ച് മിനിറ്റിലാണ് ഡ്രസ്സ് മാറലും ും തട്ടുടലും ഒക്കെ പെറുക്കി വെക്കുന്നത് പിന്നെ ഒരു മൂന്നാല് തവണ കീ മറന്നു മാസ്ക് മറന്നു അത് മറന്ന് ഇത് മറന്നെന്ന് പറഞ്ഞിട്ട് ഡോറ് തുറന്ന് ഇങ്ങോട്ടേക്ക് കയറി വരും അപ്പോഴത്തേക്കിനും ആ ഓരോ തവണ വരുന്നതിന് ഓരോ മിനിറ്റ് വെച്ച് എനിക്ക് മിസ്സാവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇക്കെന്താണെങ്കിലും എല്ലാം റെഡിയായി പാക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഉണ്ട് ഇനിയിപ്പം ഞാൻ എനിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ് അപ്പം മുരിങ്ങ എവിടെയൊക്കെ ഇട്ടിട്ട് എങ്ങനെയൊക്കെ വരണമെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കണം എന്നിട്ടേ ഉള്ളൂ അത് കുക്ക് ചെയ്യാൻ പറ്റുക പിന്നെ ചെറിയ ചെറിയ ഉള്ളി വഴറ്റിയിട്ട് ഇതൊക്കെ താളിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താണെങ്കിലും അതിനൊന്നും നിൽക്കുന്നില്ല ചെറിയ ഉള്ളി കുഞ്ഞു കുഞ്ഞു ഉള്ളി ഇങ്ങനെ ചൊലിച്ചിരിക്കാൻ ഒരുപാട് സമയം എടുക്കണ്ടേ അതുകൊണ്ട് വലിയ ഉള്ളിയുടെ തന്നെ ഒരു ചെറിയ പീസ് ഇട്ടിട്ട് ചെയ്യുകയാണ് എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും വേണമെന്നില്ല എന്തെങ്കിലും സാധനം ഉണ്ടായാൽ മതിയെന്നുള്ളൂ ഒരു പേരിൻ്റെ ഒരു കറി എന്തെങ്കിലും ഉണ്ടായാൽ മതിയെന്നുള്ളൂ അപ്പോൾ എന്താണെങ്കിലും മുരിങ്ങരയിലൊന്ന് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കട്ടെ അപ്പോൾ കഞ്ഞിവെള്ളത്തിലൊക്കെ താളിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ ഞാനിവിടെ കഞ്ഞിവെള്ളമൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ട് മറന്നതല്ല കുക്കർ തുറന്നിട്ടില്ല അപ്പോൾ പച്ചവെള്ളത്തിൽ തന്നെയാണ് അത് റെഡിയാക്കണത് പിന്നെ നന്നായിട്ട് ഉള്ളി വഴണ്ടി വന്നിട്ടൊക്കെ വേണം ചെയ്യാൻ അതിനൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതോറും ടേസ്റ്റ് കറിക്ക് കൂടി കൂടി വരും പക്ഷേ എനിക്ക് അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല ുള്ളിൽ ഒന്നും ഉള്ളി എണ്ണയിലിട്ടൊന്നും ഇട്ട് ഇളക്കി കളറൊന്നും മാറാൻ നിന്നില്ല അപ്പം തന്നെ മുരിങ്ങയിലേയും കൂടി ഇട്ട് ഇളക്കി കുറച്ച് പച്ചമുളക് ഒഴിച്ച് ഉപ്പ് ഇട്ട് പച്ചമുളക് പോലും ഇടാതെ അങ്ങനെ റെഡി ആക്കി അതെല്ലാം കൂടെ ഒരു ആക്കി ആക്കി കൊണ്ടുപോകുക അതാണ് എൻ്റെ പ്ലാൻ പിന്നെ ചിക്കൻ എന്താണെങ്കിലും അവിടെ കിടന്ന് ഫ്രൈ ആയിക്കോളും ഇന്ന് എന്താണെങ്കിലും ഞാനിതിവിടെ ഒന്നും വെച്ചിട്ട് പോവില്ല എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുള്ളൂ കിച്ചണിൽ നിന്ന് പോവാം മൊത്തം പുകഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂഫിൽ ഫയർ അലാറം ഈ സീലിങ്ങിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ടാണ് അവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ അതൊന്നും ഫയർ അലാറം ഒന്നും അടിക്കാതിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഇന്നലെ ഇവിടെ അടിച്ച ആകെ സീനാവൊണ്ടായിരുന്നു എനിക്ക് അതൊക്കെയാണ് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നത് പുറത്ത് ഇനിയിപ്പോൾ ആകെ പ്രശ്നമായിട്ട് എന്തെങ്കിലും ആൾക്കാരൊക്കെ കൂടിയിണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും പുകയുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പോൾ എന്താണെങ്കിലും കറിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക ചോറ് ഉറ്റി വെക്കുക അതൊക്കെയാണ് പ്ലാൻ അപ്പോൾ എന്താ പറയുക എൻ്റെ മുരിങ്ങയില കറിയൊക്കെ റെഡിയായിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ഒരു സൈഡിൽ എണ്ണ വാർന്ന് വരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്നാൽ പെട്ടെന്ന് ഒക്കെ കൂടെ പാക്ക് ചെയ്ത് പോവും അപ്പോൾ സാധാരണ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് മുൻപൊക്കെ എട്ടരയുടെ മുന്നേ എനിക്കിരുന്ന് കഴിക്കാൻ സമയം കിട്ടുമായിരുന്നു പെട്ടേ മുക്കാലാവാനാവുമ്പോഴൊക്കെ ആണ് കഴിക്കാൻ സമയം കിട്ടുക അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഒന്നും വിളിക്കില്ല മുൻപ് ഞാൻ രാവിലെ എനിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കുറച്ച് നേരം വിളിച്ച് സംസാരിച്ച് പിന്നെ ഡ്രസ്സ് ഒക്കെ മാറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും കിട്ടിയൊക്കെ ആപ്പിൽ എന്തെങ്കിലും ഒക്കെ ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കാണട്ട് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ടൊരു സീരിയൽ കാണാൻ ചെറിയൊരു വ്യാദ് ഉണ്ട് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും കാണില്ല എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ കാണും പിന്നെ ഞാനത് കുടിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴേക്കും ആണെങ്കിലും കാപ്പി ആണെങ്കിലും ഹോർലിക്സ് ആണെങ്കിലും നല്ല തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തത് പോലെ ആയിട്ടുണ്ടാകും അത്രയ്ക്കും തണുത്തുണ്ടാവും പിന്നെ ഇപ്പോൾ അങ്ങനെ ചൂടുള്ള ചായ കുടിക്കുകയുള്ളൂ ചൂടുള്ളതേ കുടിക്കുകയുള്ളൂ അങ്ങനത്തെ ഇതൊന്നും ഇല്ല പക്ഷേ ടേസ്റ്റിൻ്റെ നേരത്തെ ചെറിയ അത്ര വലിയ കോംപ്രമൈസ് കോംപ്രമൈസൊന്നുമില്ല കുറച്ചെങ്കിലുമൊക്കെ ടേസ്റ്റ് വേണമെന്നുണ്ട് അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു മോർണിംഗ് ഡ്യൂട്ടീന് ഞാൻ ജോലിക്ക് പോയി തിരിച്ച് വന്നപ്പോൾ റൂമിലെ അവസ്ഥ ഇതാണ് റൂം ക്ലീൻ ചെയ്യുകയാണെ ആയി കൂടെ അപ്പോൾ ഞാൻ വരുന്നേക്കും തന്നെ ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നു ഇക്ക ഫുൾ ഒന്ന് വാക്യൂം ക്ലീനറൊക്കെ പിടിച്ചു വെക്കുകയാണ് കാരണം ഉമ്മ വരാനായില്ല ഇനിയിപ്പോൾ ഉമ്മയ്ക്ക് വരുമ്പോഴത്തേക്കിന് ഓ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെക്കാണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക അതൊന്നും ഞാൻ പറയില്ല കേട്ടോ എന്ന് എന്തോ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീണ്ടും നല്ല അടിപൊളി വീടിയായിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ ടേക്ക് കെയർ